കൊയിലാണ്ടിയിൽ സി പി ഐ എം സെൻട്രൽ ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് ഉടൻ. പിടിയിലായ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം അഭിലാഷ് കുറ്റം സമ്മതിച്ചു. വ്യക്തിവൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിൽ എന്നാണ് പ്രാഥമിക നിഗമനം. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ലെന്ന് കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാർ 24നോട് പറഞ്ഞു. പ്രതിക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും പറഞ്ഞു. സംഭവമാണത് പാർട്ടിയുടെ ഒരു ഉത്തമനായ സഖാവ്, ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തെക്കുറിച്ച് ഒരു പാർട്ടിക്കാർക്കും വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാൻ കഴിയുന്നതല്ല. കൊലപാതകം നടത്തിയവന് പാർട്ടിയുമായിട്ടൊരു ബന്ധവുമില്ല. ഒരു അഞ്ചാറ് വർഷമായിട്ട്, ആറു വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നു. പക്ഷേ ചില സ്വഭാവം, ശീലം, ഒരു ക്രിമിനൽ വാസനയുള്ളതായി പാർട്ടിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ പാർട്ടിയിൽ നീക്കം ചെയ്തു. ഞങ്ങൾ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായ കടുത്ത വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയാണെന്ന് കരുതുന്നയാൾ ഇങ്ങനൊരു കൊലപാതകം, ക്രൂരമായ കൊലപാതകം നടത്തിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മറ്റ് വിസ ആ നിലയിലാണ് പിന്നെ പോലീസിൻ്റെ പിന്നെ അന്വേഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത് എന്നാണ് ഞങ്ങൾക്കുള്ള അറിവ്. നിഗമനം ഇങ്ങനെയാണ്, ഒരാൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, സസ്പെക്ട് ആണത്. പ്രൈമാസി ഒരു പേഴ്സണൽ എനിമിറ്റി ആണുള്ളത്. ഇന്നലെ രാത്രി വന്നേ ഉള്ളൂ അതിന്റെ കാര്യങ്ങൾ. ആക്ച്വലി ഐ ഒ ഐ പി കൊഴാണ്ടിയാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പോ മൂവ് ചെയ്യുന്നത് കസ്റ്റഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോകും. പി വി സത്യനാഥിന്റെ മരണം പ്രദേശത്തിന് തീരാ നഷ്ടമെന്നും പ്രതി അഭിലാഷിനെ സി പി എം നിയന്ത്രണത്തിലുള്ള പാലിയേറ്റീവ് കെയറിൽ നിന്നും നേരത്തെ പുറത്താക്കിയിരുന്നുവെന്നും കാനത്തിൽ ജമീല എം എൽ എ പറഞ്ഞു. നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് നിശബ്ദമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയാണ് സത്യൻ. ഒരാളോടും ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല സാധാരണയായിട്ട്. എന്താണ് എന്നുള്ളത് അറിയില്ല ഇതിന് കാരണം. ആർക്കും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇൻക്വസ്റ്റ് നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. രാത്രി 7 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 5 വരെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. സമീർ സി മുഹമ്മദ് കൊയിലാണ്ടിയിൽ നിന്നും, രാഹുൽ സുരേഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം സമീർ സി മുഹമ്മദിലേക്ക്. സമീർ, മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നു, ക്രൂരമായ കൊലപാതകം. എന്താണ് ഇത്ര വലിയ വൈരാഗ്യം ജീവൻ എടുക്കുന്നതിലേക്ക് വരെ എത്തിച്ച ഈ വൈരാഗ്യത്തെപ്പറ്റി എന്താണ് അവിടെ നിന്നറിയാൻ കഴിയുന്നത്? വേണു, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 2015 അഭിലാഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അത് സത്യനാഥൻ ഉൾപ്പെടുന്ന ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ബ്രാഞ്ച് വരുന്നത്. അതിൻ്റെ ഭാരവാഹിത്വത്തിൽ നിന്നും അപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും അഭിലാഷിനെ പുറത്താക്കുകയുമായിരുന്നു. അതിന് പിറകെ പിന്നീട് പല വിധത്തിലുള്ള സംഭവങ്ങൾ അഭിലാഷുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ചില ലഹരി മരുന്ന് ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുകയും അതിനെ സത്യനാഥൻ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ 2 വർഷം മുമ്പാണ് സത്യനാഥൻ്റെ വീട് കയറി ആക്രമിക്കുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് അഭിലാഷിനെതിരെ അത്തരത്തിലുള്ള കേസ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അത് ആ ഒരു വൈരാഗ്യം മാത്രമാണോ, അതല്ല ഈ സമീപ നാളുകളിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകോപനമോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. എന്തായാലും പ്രതിയെ വിശദമായിക്കൊണ്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ഈ പ്രതി അഭിലാഷ് മാത്രമാണ് ഈ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. പോലീസ് ഇപ്പോൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യുകയാണ്. വൈകാതെ തന്നെ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കോഴിക്കോട് റൂറൽ എസ് പി വ്യക്തമാക്കുന്നത്. കോഴിക്കോട് റൂറൽ എസ് പിയും അതുപോലെ വടകര DYSP ഉൾപ്പെടെയുള്ളവരും ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ്. ഈ ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം മഴുകൊണ്ടാണ് ഈ വെട്ടിയത് എന്നുള്ള ഒരു കാര്യം. അതേസമയം തന്നെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ അക്രമം നടത്തിയത് എന്നുള്ള വിവരവും വരുന്നുണ്ട്. അത്തരത്തിൽ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. ഈ സംഭവം ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് പരദേവത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ നടന്നു വരുന്നു.
ഗാനമേള നടക്കുന്ന സമയത്ത് ഈ ക്ഷേത്രാങ്കണത്തിൽ വെച്ചുകൊണ്ടാണ് അതിക്രൂരമായിട്ടുള്ള ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അവിടെ എത്തിക്കൊണ്ട് ഡോഗ് സ്ക്വാഡിന്റെയും അതുപോലെ ഫോറൻസിക് വിദഗ്ധരുടെ ഒക്കെ നേതൃത്വത്തിലുള്ള പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രതിയെ വിശദമായി കൊണ്ട് ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവത്തിൽ മറ്റാർക്കും പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊയിലാണ്ടി നഗരസഭാ പരിധിയിലും 4 പഞ്ചായത്തുകളിലും ഹർത്താൽ ആചരിക്കുകയാണ്. CPIM ആഹ്വാനം ചെയ്ത ഹർത്താലാണ് പുരോഗമിക്കുന്നത്. ഒരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശം CPIM നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഒരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തന്നെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. കടകൾ അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ വാഹനങ്ങളോ മറ്റ് വാഹനങ്ങൾ ഓടുന്നതിനോ മറ്റ് സ്കൂളുകൾ അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനോ ഒന്നും തന്നെ ഒരു വിധത്തിലുമുള്ള ഒരു തടസ്സവുമില്ല. അത്തരം സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നതിന് ഒപ്പം തന്നെ കടകൾ തുറക്കുകയാണെങ്കിൽ അത് അടച്ചിടാനോ അല്ലെങ്കിൽ അടപ്പിക്കാനോ ആരും തന്നെ മുതിരരുത് എന്ന വിധത്തിലുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഹർത്താൽ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഒരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്. ഈ സംഭവത്തിൽ ഇപ്പോൾ വിശ്വനാഥിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് പോലീസ് പോകുന്നത്. പ്രതിയുമായി ബന്ധപ്പെട്ട് വാർത്താസമ്മേളനം ഉൾപ്പെടെ SPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല, വ്യക്തിവൈരാഗ്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള കൊലപാതകമാണ് എന്നതിന്റെ പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. വേണു സമീർ, ഒറ്റയ്ക്ക് സത്യനാഥിനെ കണ്ടപ്പോൾ വകവരുത്തുകയല്ല, ഒരു ഉത്സവ പറമ്പാണ്, ഇത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, അതിനിടയിൽ എങ്ങനെയാണ് ഈ കൃത്യം നിർവഹിക്കാൻ പ്രതിക്ക് കഴിഞ്ഞത്, ആളുകൾക്ക് തടയാൻ കഴിയാതെ പോയത് എങ്ങനെയാണ്? ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തായാണ് വലിയ ഒരു വേദിയുള്ളത്. ആ വേദിയിലാണ് ഗാനമേള നടക്കുന്നത്. എന്നാൽ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഉൾപ്പെടെയുള്ള ഭാഗം അതിന്റെ മുൻവശത്താണ്. ആ ഭാഗത്തായിരുന്നു ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ഈ വേളയിൽ ഈ രണ്ടു പേർ മാത്രമായിരുന്നില്ല, ഇവർക്കൊപ്പം ഏതാനും പേർ ഉണ്ടായിരുന്നു. ഈ സംഭവം വളരെ പെട്ടെന്നായിരുന്നു ഈ അഭിലാഷിന്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാകുന്നത്. അഭിലാഷാണ് ആക്രമിച്ചതെന്നെല്ലാം തന്നെ എല്ലാവരും കാണുകയും ചെയ്തു. പക്ഷേ വളരെ പെട്ടെന്നുള്ള അക്രമമായിരുന്നു. ഇതിനെന്തെങ്കിലും വിധത്തിലുള്ള ഈ അടുത്ത നാളുകളിൽ എന്തെങ്കിലും വലിയ ഒരു വൈരാഗ്യം ഉണ്ടാവുകയോ അല്ലായെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുന്ന വിധത്തിലേക്ക് ഏതെങ്കിലും സംഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. നാട്ടുകാരും അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. കാരണം വളരെ അടുത്ത ആളുകളാണ്, ഒരു 1.5 കിലോമീറ്ററിനകത്താണ് ഈ രണ്ടു പേരുടെയും വീട് ഇരിക്കുന്നത്. നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. നേരത്തെ ചില വിഷയങ്ങൾ ഉണ്ടാവുകയും വ്യക്തിവൈരാഗ്യം നിലനിന്ന വ്യക്തി തന്നെയാണ് 2 വർഷം മുമ്പ് വീട് ആക്രമിച്ച സംഭവം ഉൾപ്പെടെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് എന്താണ് അഭിലാഷിനെ പ്രേരിപ്പിച്ചത് എന്നതാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. കാരണം ആയുധവുമായി ക്ഷേത്രോത്സവത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യവും അഭിലാഷിനില്ല. അവിടെ നാട്ടുകാരെല്ലാം തന്നെ ഉണ്ട്, ആഘോഷം നടക്കുന്നു, ഗാനമേള അവിടെ വേദിയിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ആ ആഘോഷത്തിൻ്റെ മൂഡിലാണ് എല്ലാവരും ഉള്ളത്. അതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ സംഭവം തന്നെ അതിൻ്റെ സാഹചര്യം തന്നെ മാറിയുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ സംഭവം എന്നത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഈ ഒരു വ്യക്തിവൈരാഗ്യം മാത്രമാണോ, ആ വ്യക്തിവൈരാഗ്യമാണ് എങ്കിൽ നേരത്തെ ഉണ്ടായ സംഭവങ്ങളല്ലാതെ ഈ സമീപ നാളുകളിൽ എന്തെങ്കിലും വിധത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും വളരെ ഒരു നാടിനെ നടുക്കിയ ഒരു കൊലപാതകമാണ്. സത്യനാഥനെ സംബന്ധിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. അവിടെ എല്ലാ കാര്യങ്ങളും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള ഇടപെടലുകൾ, അതുപോലെ ക്ഷേത്രവും അതിൻ്റെ ഉത്സവമുഖമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് VP സത്യനാഥൻ. ആ വ്യക്തിയുടെ ഒരു വിയോഗമാണ് വലിയ ഒരു ദുഃഖത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ക്ഷേത്രാങ്കണത്തിൽ അവിടെ ഈ സമീപ നാടുകളിലൊന്നും തന്നെ ഒരു വിധത്തിലുമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ വർഷവും ഉത്സവം ഉണ്ടാവാറുണ്ട്, ഗാനമേളയും മറ്റ് കലാപരിപാടികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു തല്ലുപോലും അല്ലെങ്കിൽ ഒരു സംഘർഷമോ ഒന്നുപോലും ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും നാടിനെ അത് ഏറെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, രാഹുൽ സുരേഷും ചേരുന്ന വിവരങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന്. രാഹുൽ, ഈ ഇൻക്വസ്റ്റ് നടപടികളടക്കം എങ്ങനെ പുരോഗമിക്കുന്നു, എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, ഇൻക്വസ്റ്റ് നടപടികൾ 9 മണിയോട് കൂടിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. 11 മണിയോടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക. ഈ രണ്ട് നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് 1 മണിയോടുകൂടി സത്യനാഥന്റെ മൃതദേഹം കുടുംബാംഗങ്ങൾക്ക് വിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതിനുശേഷം കൊയിലാണ്ടിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. വൈകിട്ട് 7 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. സത്യനാഥന്റെ വീട്ടിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ്
പാർട്ടി വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം, 3 മണി മുതൽ 5 മണി വരെ കൊയിലാണ്ടി ടൗൺ ഹാളിൽ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ കൊയിലാണ്ടി നഗരസഭാ പരിധിയിൽ മൃതദേഹം വിലാപയാത്രയായിരിക്കും എത്തിക്കുക. വിവിധയിടങ്ങളിൽ ആളുകൾ അന്തിമ ഉപചാരം അർപ്പിക്കാനുള്ള ഒരവസരം ഉണ്ടായിരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പാർട്ടി നേതാക്കളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരായ കെ രാജൻ, അതോടൊപ്പം എ കെ ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരെത്തിയിരുന്നു. സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാഷ് ഇവിടെയുണ്ട്. അങ്ങനെ മുതിർന്ന സി പി എം നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ 2 ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തിന് പ്രതി സത്യനാഥനെ കൊലപ്പെടുത്തി എന്ന ചോദ്യം, അതിൽ പ്രധാനമായും ഇപ്പോൾ ഉയരുന്ന നിഗമനം എന്നത് വ്യക്തിവൈരാഗ്യം ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചു എന്നാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നത്, 7 വർഷം മുമ്പ് ഇദ്ദേഹം കൊയിലാണ്ടി നഗരസഭയുടെ വാഹനം ഓടിച്ചിരുന്നു. അന്ന് ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടു. പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഈ പാർട്ടിയിൽ നിന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയത് വലിയ രീതിയിലുള്ള നാണക്കേട് അഭിലാഷിന് ഉണ്ടാക്കിയിരുന്നു. അത് പ്രധാന വൈരാഗ്യവുമായി മാറി. പിന്നീട് അടുത്ത കാലത്ത് സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. അപ്പോഴും ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ആ ജോലിയിൽ നിന്നും പുറത്താക്കേണ്ട സാഹചര്യമുണ്ടായി. ഈ 2 നടപടികളും സ്വീകരിച്ചത് ലോക്കൽ സെക്രട്ടറി എന്ന നിലയിൽ സത്യനാഥാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വൈരാഗ്യം സത്യനാഥിനോട് അഭിലാഷിന് ഉണ്ടായി എന്നാണ് പോലീസിന്റെ നിലവിലുള്ള ഒരു നിഗമനം. അതോടൊപ്പം തന്നെ ഇരുവരും സമീപവാസികൾ കൂടിയാണ്. ഇത്തരത്തിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിലവിലുള്ള നിഗമനം. എന്താണെങ്കിലും പ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം കൊയിലാണ്ടി പോലീസ് തിരിച്ച് സ്റ്റേഷനിലെത്തിയ ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുക. മറ്റൊരു ചോദ്യം, എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ്. രക്തസ്രാവം വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്ന് ഡ്രൈവർ നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ രക്തസ്രാവമാണോ മരണ കാരണമായത്, അല്ലെങ്കിൽ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ, അതായത് 4 വെട്ടേറ്റ മുറിവുകളുണ്ട് കഴുത്തിലും ശരീരത്തുമായി. ഈ മുറിവുകൾ ആഴത്തിലുള്ളതാണെങ്കിൽ അത്തരത്തിൽ മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ഇതിനെല്ലാം ഉത്തരം നൽകേണ്ടത് പോലീസാണ്. പോലീസ് അന്വേഷണം ഇപ്പോഴും തുടരുന്നു. ഈ അന്വേഷണത്തിനൊടുവിൽ, കൂടുതൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇതിനെല്ലാം ഉത്തരം ലഭിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേണു. ശരി, രാഹുൽ സുരേഷും സമീർ സി മുഹമ്മദുമാണ് വിവരങ്ങൾ നൽകിയത്.